പണ്ട് 2011-12 കാലഘട്ടങ്ങളിൽ ഞാൻ കുമ്പളയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന കാലത്ത് അവിടെ സാമാന്യം കാണുന്ന ക്രിമിനൽസിനെ ഒക്കെ തന്നെ കൈകാര്യം ചെയ്യുമായിരുന്നു. കാരണം അതിൻ്റെ തുടക്കത്തിന്റെ ഒരു 5-8 വർഷത്തിന്റെ ആ ഒരു കാലഘട്ടമാണ്. അപ്പൊ കൈകാര്യം ചെയ്യുന്നതിൽ ലോകേഷ് എന്ന് പറഞ്ഞ ഒരു ഗുണ്ടയുണ്ടായിരുന്നു. അദ്ദേഹം പല അന്ന് ചാരായമൊക്കെ കുറച്ച് കടത്തിക്കൊണ്ടിരുന്നായിരുന്നു, കർണാടകത്തിൽ നിന്ന് കടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ലോകേഷിനെ ഞാൻ ഒരു പ്രാവശ്യം വണ്ടി ചേസ് ചെയ്ത് പിടിച്ചു, മർദ്ദിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അതിന്റെ എന്റെ ആ ഒരു പിന്നെ ഇത് തീർക്കാൻ വേണ്ടി സ്റ്റേഷനിലെത്തിയ ശേഷം വീണ്ടും മർദ്ദിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് അയാള് അവിടെ നിന്ന് ലാസ്റ്റ് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് മർദ്ദിച്ചത് കൊണ്ട് അയാൾ ഭയങ്കരമായിട്ട് ഗുണ്ടയാണല്ലോ, അയാൾ ഭയങ്കരമായിട്ട് നാണം കെട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നീട് ഞാൻ അവനോട് വിളിച്ചു പറഞ്ഞു, ലോകേഷ് നിങ്ങൾ ചെയ്തത് സമൂഹത്തിനെതിരെയുള്ള ഒരു കുറ്റകൃത്യമായതുകൊണ്ടും ഞാൻ ഈ യൂണിഫോം ഇട്ടുപോയത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ ഞാൻ അടിച്ചതെന്ന് പറഞ്ഞു. അത്രയും വാക്ക് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം എന്റെ കുമ്പള ജൂറിസ്ഡിക്ഷനിൽ ഒരു വലിയ ബണ്ട്, ബണ്ട് മീൻസ് പിന്നെ ഞങ്ങൾ അവിടെ എന്ന് പറഞ്ഞാൽ പള്ളം എന്നാണ് പറയുന്നത്, വെള്ളം നിറഞ്ഞു കിടക്കുന്ന വലിയൊരു ഏരിയ. ആ ഏരിയയിലെ വലിയ ഒരു 4-5 അടി താഴ്ചയുള്ള ഒരു 10-12 അടി താഴ്ചയുള്ള ഒരു ബണ്ടാണ്. അതിൽ വീണ 3 കുട്ടികൾ മരിക്കുകയാണ്, കുഞ്ചുകുട്ടികൾ മരിക്കുക. ആ സമയത്ത് ആളുകൾ കൂടുന്നു, അവർ വയലന്റ് ആകുന്നു, കാരണം കുട്ടികളുടെ ബോഡി കിട്ടുന്നില്ല. അത് 24 മണിക്കൂർ കഴിഞ്ഞാലേ പൊങ്ങി വരികയുള്ളൂ. 24 മണിക്കൂർ ഒരു 15-16 മണിക്കൂറിന് ശേഷമേ പൊങ്ങി വരുള്ളൂ. അപ്പൊ ബോഡി കിട്ടണം, ബോഡി കിട്ടാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോകുന്നു. പോലീസുകാർ, ഞാനൊരു 3-4 പോലീസുകാരും കൂടെ പോകുന്നു. ശേഷം ഫയർഫോഴ്സ് വരുന്നു, ഫയർഫോഴ്സ് പിന്നെ വെള്ളത്തിലിറങ്ങി നീന്തുന്നു. മണിക്കൂറുകളോളം വെള്ളത്തിൽ നീന്തി നോക്കിയിട്ടും ഈ ബോഡി കിട്ടുന്നില്ല. ഇത് പൊങ്ങി വരണമല്ലോ കിട്ടണമെങ്കിൽ. പിന്നെ വലിയ ഏരിയ കവർ ചെയ്യുന്ന ഒരു തടാകം പോലെയാണ്. അപ്പോ ഈ നാട്ടുകാർ ഇങ്ങനെ കൂടി 5000 ആയി 10000 ആയി ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അവിടെ എല്ലാ അടുത്ത സ്ഥലങ്ങളിലുള്ള എല്ലാ ആൾക്കാരും വന്ന് കൂടാൻ തുടങ്ങി. അപ്പോ അവര് പലരും നിർബന്ധിച്ചു പറഞ്ഞു, ഈ ബോഡി കിട്ടാതെ പിന്നെ നിങ്ങൾ കയറാൻ പാടില്ല. അപ്പൊ ഈ വെള്ളത്തിലിറങ്ങിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തണുത്ത് പറിക്കാൻ തുടങ്ങി. ഇനിയും വെള്ളത്തിൽ കിടന്നാൽ, ഓർക്കണം കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്, ഇനിയും വെള്ളത്തിൽ കിടന്നാൽ അവർ മരിച്ചു പോകുമോ എന്നുള്ള ഭയം അവർക്കുണ്ടായി. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കും ഉണ്ടായി. അപ്പോ അവർ കരയ്ക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഇവരെ പിടിച്ച് നാട്ടുകാർ തള്ളി വെള്ളത്തിലേക്ക് ഇടുകയാണ്. അങ്ങനെ അവർ വയലന്റായിരിക്കുന്ന സമയത്ത് ഇടപെട്ടില്ലെങ്കിൽ മോശമാണ്, എന്റെ ഡ്യൂട്ടിയാണല്ലോ. ഞാൻ ചെന്ന് ഭയങ്കരമായിട്ട് ഞാൻ ദേഷ്യപ്പെട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകളെല്ലാം എന്റെ നേരെ തിരിഞ്ഞു. എന്റെ നേരെ തിരിഞ്ഞ് അവര് വട്ടം കൂടി ആക്രമിക്കുമെന്നുള്ളൊരു ഘട്ടം എത്തിയപ്പോ ഞാൻ ഓർത്ത്, എന്തായാലും ഇത് മിക്കവാറും ഇതോടുകൂടി എന്റെ ഔദ്യോഗിക ജീവിതവും ജീവിതം തന്നെ അവസാനിച്ചേക്കാം. പക്ഷേ അന്നേരം ഞാൻ ശ്രദ്ധിച്ചു, ആൾക്കൂട്ടത്തിനിടയിൽ ലോകേഷ് 2-3 ആളുകൾ അവർ വടിയെടുത്തിട്ടെന്റെ നേരെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഉറപ്പിച്ചു, ഏതായാലും തീരുമാനമായി, കാര്യങ്ങൾക്കൊരു തീരുമാനമായി. അങ്ങനെ ഇവൻ എന്നോട് പാഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ ഹൃദയമെടുപ്പ് ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് ഇയാൾ വേഗം ഞങ്ങളുടെ 3 വശത്ത്, 3 പേരുണ്ട്, 3 വശത്ത് ഇപ്പുറത്ത് ബണ്ടാണ്, 3 വശത്ത് നിന്ന ശേഷം ഈ ഉയർത്തി ഒടിച്ചെടുത്ത വടി വീശിക്കൊണ്ട് ആൾക്കാരുടെ കൂടെ മാറി നിൽക്കുന്നു പറഞ്ഞ ഈ ആൾക്കാരെ മാറ്റി നിർത്തി ഞങ്ങളെ ആനയിച്ചുകൊണ്ട് ഈ ജീപ്പിൽ കയറ്റുകയായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ, ഓരോ മനുഷ്യനും അവന്റേതായ വിലയുണ്ട്. അത് മനസ്സിലാക്കി തന്നൊരു അവസരമായിരുന്നു അത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നിങ്ങളുടെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ആളും നിങ്ങളുടെ സഹോദരങ്ങളാണെന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ നല്ല സമാധാനം മനസ്സിലുണ്ടാവും. നല്ലത് തന്നെ ചെയ്യുക.